നോബിചേട്ടാ, വെൽക്കം ടു ദ ഷോ വിർച്വൽ ഐസ് ബ്രേക്ക് വിത്ത് വീണ. നോബിചേട്ടനൊക്കെ നേരിട്ട് വന്ന് ഇന്റർവ്യൂ എടുക്കണമെന്നായിരുന്നു അതിയായ ആഗ്രഹം ഉള്ളത്. ഈ കൊറോണ എന്ന് പറഞ്ഞിട്ടൊരു സാധനം വന്ന് മനുഷ്യനെയൊക്കെ വീട്ടിലകത്താക്കി. ഏതായാലും വിർച്വലി എങ്കിലും ചേട്ടനെ കാണാൻ പറ്റിയതിൽ ഒത്തിരി സന്തോഷം. എനിക്ക് ഒത്തിരി സന്തോഷം. കാര്യം എന്താ പറയാ, നീ ലോക്ക്ഡൌൺ ടൈമില് ഇങ്ങനെ ഒരു ഇന്റർവ്യൂ എടുക്കാൻ വേണ്ടി തയ്യാറായ നിങ്ങളോട് എന്റെ പ്രത്യേക നന്ദി രേഖപ്പെടുത്തുകയാണ്. പക്ഷെ ലോക്ക്ഡൌൺ ടൈമില് ചേട്ടൻ ഭയങ്കര ബിസിയാ. ഞങ്ങള് കൊറേ ദിവസമായി പുറകെ നടക്കുന്ന ഒരു ഇന്റർവ്യൂ പറഞ്ഞോണ്ട്. രണ്ടുമൂന്ന് ആവശ്യങ്ങളുണ്ട്, നമ്മള് വീട്ടിൽ നിൽക്കുമ്പോഴുള്ള കുറച്ച് ആവശ്യങ്ങളുണ്ടല്ലോ, അങ്ങനെ കുറച്ച് ആവശ്യങ്ങളും രണ്ടു മൂന്ന് ഹോസ്പിറ്റൽ കേസും അങ്ങനെയുള്ള ഇതൊക്കെ ഉണ്ട്. ഈ എന്താ പറയാ, വിർച്വൽ ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് നേരിട്ട് ഒരു ഇന്റർവ്യൂ കൂടെ തരണം എന്നുള്ള മറ്റേ സത്യവാങ്മൂലം ഞാനിപ്പോ ഒപ്പിട്ട് വാങ്ങുകയാണ്. ഈ കൊറോണ ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ചേട്ടൻ നേരിട്ട് ഇന്റർവ്യൂവിന് വന്നേ പറ്റുള്ളൂ. തീർച്ചയായിട്ടും. ചേട്ടൻ എവിടെ ഉണ്ട്? ഞാനിപ്പോ ട്രിവാൻഡ്രത്താണ്, വീട്ടിലാണ്. ആണ്? അപ്പൊ മോനും ഭാര്യയും ഒക്കെ ചുറ്റുപാടും ഉണ്ടോ? എല്ലാരും ഉണ്ട്, താഴെയായിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. മോനുണ്ടായി, മോന്റെ കൂടെ ഇത്രയും കാലം ഒരുമിച്ച് സ്പെൻഡ് ചെയ്ത വേറെ ഏതെങ്കിലും കാലം ഉണ്ടോ ചേട്ടാ? ഇല്ല ഇല്ല ഇല്ല, ഏറ്റവും കൂടുതല് ആ മകനുമായിട്ടൊക്കെ അടുത്തിരിക്കുന്ന ഒരു ടൈമാണത്. വൈഫൈട്ട് ഫോണിൽ ഇത്ര അടുത്തിരിക്കുന്ന ഇത്രയും ടൈം കിട്ടിയത് ആദ്യമായിട്ടാണ് ഇത്രയും ദിവസം. അതുകൊണ്ട് കൊറോണ എൻജോയ് ചെയ്തോണ്ടിരിക്കുകയാണോ? ഏയ്, കൊറോണ എന്ന് പറയാൻ, നമുക്ക് ഈ പിന്നെ ഞങ്ങള് പിന്നെ വെബ് സീരീസ് ചെയ്യുന്നുണ്ടോ, പ്രീമിയർ പത്മിനി എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതിലുള്ളവരെല്ലാരും അടുത്തായത് കൊണ്ട് ഞങ്ങൾ ലോക്ക്ഡൌൺ അപാരത എന്ന് പറഞ്ഞ് മൂന്നാല് സംഭവങ്ങൾ ഇങ്ങനെ ചെയ്തു. അതെയല്ലോ, അതെ അതെ അതെ, അത് ഇന്നൊന്ന് റിലീസ് ഉണ്ട്. പ്രവാസികൾക്ക് വേണ്ടിട്ട് ഒരു സാധനം ചെയ്തു. ലോക്ക്ഡൌൺ അപാരത എന്റെ ഡയറക്ടർ തന്നെ അനൂപ് ബാഹുലയൻ. അതിന്റെ വലിയ ഭാഗ്യം എന്ന് പറഞ്ഞാൽ ഈ ലോക്ക്ഡൌൺ ടൈമിൽ അത് ചെയ്യാൻ പറ്റിയത് ഞങ്ങളെല്ലാവരും അടുത്തടുത്തുള്ളവരാണ്, ഞങ്ങളെല്ലാം ട്രിവാൻഡ്രംകാരാണ്. പിന്നെ അതുപോലെ തന്നെ അനൂപ് എറണാകുളത്താണ്, ലോക്ക്ഡൌൺ ആയതുകൊണ്ട് വീട്ടിൽ വന്നു. ഞങ്ങൾ ആർട്ടിസ്റ്റുകളെല്ലാം അടുത്തുള്ളത് കൊണ്ട് ഞങ്ങൾ അങ്ങനെ തന്നെ ആ സാധനം ഷൂട്ട് ചെയ്തു. എഡിറ്റിംഗും ബാക്കി അതിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകളും ഒക്കെ ചെയ്യാനുള്ള കലാകാരന്മാരും ടെക്നീഷ്യൻസും ഒക്കെ ചുറ്റുപാടും ഉണ്ടായിരുന്നോ? എല്ലാം ട്രിവാൻഡ്രത്തുള്ളവരാണ്. ഞങ്ങൾ ഷൂട്ട് എറണാകുളത്താണ് ചെയ്തോണ്ടിരുന്നത്. ലോക്ക്ഡൌൺ ആയപ്പോ എല്ലാരും വീട്ടിൽ വന്നു, വീട്ടിലുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റി. അതുകൊണ്ട് കൊറേ ടൈം അങ്ങ് പോയി. ഓ, അത് ശരി. ഈ ധ്യാനിനെ എന്താ വീട്ടിൽ വിളിക്കുന്നത്? ധ്യാനിനെ വൈഫ് വിളിക്കുന്ന ധ്യാനപ്പൻ. അച്ഛൻ വിളിക്കണതോ? ഞാൻ ധ്യാനം, ധ്യാനപ്പ എല്ലാം വിളിക്കും. കൊറച്ച് പാടല്ലേ പേരൊക്കെ വിളിക്കാൻ, ധ്യാനപ്പ എന്നൊക്കെ വിളിക്കാനായിട്ട്? അവൻ അവനെ സ്വന്തമായിട്ട് വിളിക്കുന്നത് സ്പൈഡർമാൻ, ഇതൊക്കെയാണ് അവന്റെ പേര്. അവൻ സ്വന്തമായിട്ട് എങ്ങനെ സ്പൈഡർമാൻ, പിന്നെന്താ രണ്ടാമത് പേരെന്താ? ലിറ്റിൽ സിംഹം. അവ സ്വന്തമായിട്ട് അവനെ വിളിക്കണത്. ഞാനപ്പൊന്നു ശരി. അവന് എന്താ പറയാ, അച്ഛനെ ഇങ്ങനെ ഇത്ര അടുത്ത് ഇത്രയും ദിവസം കിട്ടിയതിന്റെ ഒരു സന്തോഷമൊക്കെ ഉണ്ടോ? ഉണ്ടുണ്ട്. എപ്പോഴും എന്റെ കൂടെ ഇടിയല്ല, അച്ഛനെ തോപ്പിക്കൂന്ന് പറഞ്ഞ് ചാടിക്കേറി ഇടിയും ബഹളവും തന്നെ. ചേട്ടാ, എനിക്ക് ശരിയാണോന്ന് അറിയില്ല, ചേട്ടന്റെ ഒരു അതിസാഹസികമായ വിവാഹമായിരുന്നു എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അത് അങ്ങനെയാണോ അതോ അല്ലയോ എനിക്ക് അറിയില്ല. വലിയ സാഹസികമൊന്നും അല്ലായിരുന്നു, എന്നാലും ചെറിയ സാഹസികമായിരുന്നു. കാര്യം ഇന്റർകാസ്റ്റ് മാരേജ് ആണ്, അപ്പൊ നമ്മള് നേരത്തെ തന്നെ അത് കോടതിയിൽ പറയണം, രജിസ്റ്റർ ഓഫീസിൽ പറയണം ഇന്റർകാസ്റ്റ് മാരേജ് ആണ്. അപ്പൊ അവരൊരു ഡേറ്റ് തരും, ആ ഡേറ്റിൽ പോയി നമ്മള് കല്യാണം കഴിക്കണം. വീട്ടുകാരെ മാത്രം. ഇപ്പൊ ഇങ്ങനെ 6 വർഷം കഴിഞ്ഞു.
അതുകൊണ്ട് ഇപ്പൊ എല്ലാരും മയപ്പെട്ടൊക്കെ ഇരിക്കുകയാണല്ലേ, ഇനി കുത്തി പൊക്കണ്ടാന്നല്ലേ. അതൊക്കെ മറന്നിരിക്കണവരൊക്കെ. ആടാ, ആ ലോ സ്റ്റുഡന്റ് ആയിരുന്ന ആളുടെ ലോ ഒക്കെ കംപ്ലീറ്റ് ചെയ്തോ? ഇല്ല, ഇപ്പോഴും പഠിക്കണുണ്ട്. കല്യാണം കഴിഞ്ഞ് കൊറേ നാള് പഠിച്ചില്ല, പിന്നെ ഇപ്പൊ വീണ്ടും ക്ലാസ് പോയി തുടങ്ങി. ക്ലാസ്സും എന്താ പറയാ, വീട്ടുകാര്യങ്ങളും ഒക്കെ ആയിട്ട് എല്ലാവരും തിരക്കിലാണല്ലേ. അതെ അതെ അതെ, അവള് പഠിക്കുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. മോന്റെ കാര്യം നോക്കണം, എന്റെ കാര്യം നോക്കണം, വീട്ടിലെ കാര്യം എല്ലാം കൊണ്ട് ഇങ്ങനെ എല്ലാം കൊണ്ട് ഗംഭീരാണ്. അവരൊന്നും തിരക്കല്ലേ, ലോക്ക്ഡൌൺ എന്ന് പറഞ്ഞ അവർക്ക് പിന്നെ തിരക്കില്ലായിരിക്കാൻ പറ്റുന്നില്ല. അവർക്ക് എപ്പോഴും ഭയങ്കര തിരക്കല്ലേ. നമ്മളല്ലേ വീട്ടില്, നമ്മളാണ് വീട്ടിലെ ഗസ്റ്റ് അല്ലേ, നമ്മളാണ് ഗസ്റ്റ് ഇപ്പൊ. നോബചേട്ടാ, ഈ നമ്മള് ഈ കൊമേഡിയൻസ് എന്നൊക്കെ പറയുമ്പത്തേക്ക് നമ്മള് വിചാരിക്കാം ഇവര് റിയൽ ലൈഫിലും ഭയങ്കര കോമഡി ആയിരിക്കും, ഭയങ്കര ഹ്യൂമറസ് ആൾക്കാരായിരിക്കും എന്ന്. ചേട്ടൻ റിയൽ ലൈഫിൽ എങ്ങനെയാണ്? റിയൽ ലൈഫിൽ എന്നെ നേരിട്ട് കാണുന്ന ഒരാള്, അതായത് ടിവിയിലൂടെ അല്ലാതെ നേരിട്ട് കാണുന്ന പലരും പലരിടത്തും പറഞ്ഞിട്ടുണ്ട്, പുള്ളി ഭയങ്കര ജാടയാണ്, പുള്ളി ഭയങ്കര ചൂടനാണ്, പുള്ളിയെ കാണുമ്പോ അങ്ങനെ തോന്നുന്നു പലരും പറയും. പക്ഷെ എന്റെ ഫ്രണ്ട്സിനെ എല്ലാവർക്കും അറിയാം ഞാൻ എങ്ങനെയാണെന്നുള്ളത്. അത് ഞാനുമായിട്ട് അടുത്ത വഴിയാലേ മനസ്സിലാവും ഞാൻ എങ്ങനെയാണ്, എന്റെ ക്യാരക്ടർ എങ്ങനെയാണ്. എങ്ങനെയാണെങ്കിൽ ഒന്ന് പറഞ്ഞേ, ഞാൻ എങ്ങനെയാണെന്നും എന്റെ ക്യാരക്ടർ എങ്ങനെയാണെന്നും. അപ്പൊ ഞാന് പിന്നെ എന്ത് പറയാൻ, ഫ്രണ്ട്സായിട്ടും ഒക്കെ ഭയങ്കര തമാശ കാര്യങ്ങൾ, പിന്നെ വീട്ടിലൊന്നും വലിയ തമാശയൊന്നും ഇല്ല കേട്ടോ, വീട്ടിലൊക്കെ പോയി. പ്രേമിച്ചടന്ന കാലത്ത് കുറച്ച് തമാശകളൊക്കെ ഉണ്ടായിരുന്നു. പ്രേമിച്ചടന്ന കാലത്ത് എന്റെ വൈഫ് ഞാൻ വന്നതായിട്ട് തമാശ പറയുന്ന അറിയില്ല. അല്ല, ഞാന് എന്നെ പൊതുവെ രണ്ട് സംസാരം കേട്ടാലും അങ്ങനെ അങ്ങനെയാണ് ആൾക്കാർ പറയുന്നത്. പൊതുവിലുള്ളവർ പറയുന്നത് പുള്ളിക്കരച്ചു എന്തൊക്കെ ജാടയാണ് പുള്ളിയുടെ എന്തൊക്കെ ഒരു. ഞാന് പുറത്ത് കൂടുതൽ സംസാരിക്കില്ല, അങ്ങനെ ഒരു വിഷയമുണ്ട്. ഞാൻ അങ്ങനെ കൂടുതൽ സംസാരിക്കില്ല അങ്ങനെ. പക്ഷെ ഞാനുമായിട്ട് അടുത്തൊരു വഴിയും കഴിഞ്ഞ പിന്നെ ഞാൻ വാടക്കാതെ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കും, അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. ഞാൻ അങ്ങനെ വലുതായിട്ട് കൂട്ടത്തിലുള്ള ആളല്ല. അത് വെളിയില്, അതായത് പുറത്ത് എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ പിന്നെ അവരുമായിട്ട് കമ്പനി ആയിക്കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര കൂട്ടുമ്പകളും ഒക്കെയാണ്. നോബചേട്ടൻ ഇങ്ങനെ സിനിമയിലേക്കൊക്കെ വരാനുള്ള ഒരു വഴിയായിട്ടാണോ ഈ കൊമേഡിയൻ ആയി മാറിയത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു കോമഡി ആർട്ടിസ്റ്റ് ആയിട്ട് മാറിയത് സിനിമയിലേക്കൊക്കെ വരാൻ വേണ്ടിട്ടായിരുന്നോ? ഒരിക്കലും അല്ല, ഞാന് ആഗ്രഹിച്ചിരുന്നത് സ്റ്റേജ് പെർഫോമർ ആയിരുന്നു എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹം. അപ്പൊ പ്രൊഫഷണൽ ഏകദേശം 20 വർഷമായി മിമിക്രിയും നാടകവും പ്രൊഫഷണൽ നാടകവും ഒക്കെ കളിച്ചിട്ടുണ്ട് ഞാൻ. ആദ്യം സ്കൂൾ കാലത്ത് മിമിക്രി കുറവായിരുന്നു, അന്ന് മോണോസ് കഥാപ്രസംഗം നാടകം അങ്ങനെയുള്ള പരിപാടിയായിരുന്നു. പിന്നീടാണ് മിമിക്രി ഒരു ക്രൈസ് ആയിട്ട് മിമിക്സ് പരേഡിലേക്ക് ചേക്കേറി, അതിനു വേണ്ടിയിട്ട് പല സ്ഥലത്തും ഫാൻസ് വേണ്ടി ഇങ്ങനെയൊക്കെ നടന്നു. പിന്നെ അങ്ങനെ അതായി എന്ത് പറയാ, നമ്മള് ട്രൂപ്പിന് ചാൻസ് കിട്ടി. അങ്ങനെ ട്രൂപ്പിന് ചാൻസ് കിട്ടിയപ്പോ പിന്നെ ട്രൂപ്പിന് അത്യാവശ്യം പേയ്മെന്റ് വേണമെങ്കിൽ നമുക്ക് സോഷ്യൽ മീഡിയ നമ്മുടെ വ്യക്തിയില് ടിവിയിലൊക്കെ എന്തെങ്കിലും പ്രോഗ്രാം ചെയ്യണം അങ്ങനെ. പിന്നെ ടി വി പ്രോഗ്രാം വേണ്ടിയുള്ള അലച്ചത്, ടി വി പ്രോഗ്രാം സ്റ്റേജുമായിട്ട് പോയി. പിന്നെ അതിനുശേഷം ടി വി പ്രോഗ്രാമിൽ നിന്ന് സിനിമയിൽ കുറച്ച് അവസരം കിട്ടി, അങ്ങനെ സിനിമ ചെയ്യുന്നു. ഇപ്പോഴും സ്റ്റേജ് പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. സിനിമയിലേക്കൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ജീവിതത്തിൽ വന്ന വലിയ മാറ്റം എന്താ ചേട്ടാ? ജീവിതത്തില് പൊതുവെ തന്നെ ടി വി ആകുമ്പോഴത്തേന് ജനങ്ങൾ നമ്മളെ വിളിക്കുന്ന സെലിബ്രേറ്റ് ചെയ്യണം, നമ്മളെ സ്വന്തമായിട്ട് നമുക്ക് സെലിബ്രേറ്റ് ആയിട്ട് അംഗീകരിക്കാൻ പറ്റില്ലല്ലോ, ജനങ്ങളാണ് നമ്മളെ സെലിബ്രേറ്റ് ആക്കിയത്. അപ്പൊ അങ്ങനെ വന്നപ്പോ നമ്മളെ പഴയതുപോലെ സിനിമയിൽ അഭിനയിച്ചപ്പോഴും ടി വിയുടെ പ്രോഗ്രാം നമ്മളെവിടെ ഇറങ്ങിയാലും ജനങ്ങൾക്ക് നമ്മളെ അറിയാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് പണ്ടത്തെ പോലെ കറങ്ങി അടിച്ച് തമാശ പറഞ്ഞ് പണ്ടത്തെ പോലെ കയ്യിലിരിപ്പൊന്നും നടക്കുന്നതും ഇല്ല, എവിടെ പോയാലും നമ്മളെ ശ്രദ്ധിക്കുമല്ലോ ആൾക്കാര്. അങ്ങനെയാകുമ്പോ നമ്മൾ ഇച്ചിരി അച്ചടക്കം കൂട്ടുമല്ലോ. അങ്ങനെ പറയാ, സിനിമയിൽ അഭിനയിച്ചപ്പം
സിനിമയിലൊക്കെ അങ്ങനെ പത്ത് പേര് അറിഞ്ഞു തുടങ്ങിയപ്പോ നമ്മളതല്ല അച്ചടക്കം ഉള്ള കുട്ടിയായി മാറി. അത് ശരി, അതേ ഞാൻ പറഞ്ഞേ ഭാര്യക്ക് കുറച്ച് സമാധാനം കൂടുതൽ വന്നിട്ടുണ്ടോ എന്നൊരു സംശയം. സെലിബ്രിറ്റി ഒക്കെ അല്ല സാർ, ഞാന് ടി വി പ്രോഗ്രാം ചെയ്തതിന് ശേഷമാണ് കല്യാണം കഴിഞ്ഞത്. കല്യാണം കഴിഞ്ഞ് വീട്ടിലെത്തി പിറ്റേന്ന് പത്രത്തില് ഞങ്ങളെ കല്യാണം പോട്ടെ. അല്ല അല്ലല്ല, പിറ്റേന്നല്ല, അന്ന് വൈകുന്നേരത്തെ പത്രങ്ങളിൽ തന്നെ കല്യാണ വാർത്ത വന്നു. അല്ല അന്ന് എനിക്ക് സ്റ്റേജ് പ്രോഗ്രാം ഇഷ്ടം പോലെ, ഞാൻ പ്രൊഫഷണൽ ട്രൂപ്പിൽ പ്രോഗ്രാം കളിക്കുന്ന ടൈമായിരുന്നു അത്. അപ്പൊ അന്ന് തന്നെ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് അന്ന് എനിക്ക് പ്രോഗ്രാം വൈഫിന്റെ വീട്ടിൽ നിന്ന് എടുക്കാറുണ്ട്. ആ വൈഫിനെ വീട്ടിൽ നിർത്തി പ്രോഗ്രാം. ഗംഭീരമായിരിക്കുന്നോ? ആ അതിന്റെ അടുത്തായിരുന്നു പ്രോഗ്രാം. പിന്നെ കുഴപ്പമില്ല, അവിടെ പോയി പ്രോഗ്രാം ഒക്കെ ചെയ്ത് കഴിഞ്ഞു. വൈഫിന്റെ അച്ഛനമ്മ കണ്ടപ്പോ പറഞ്ഞില്ലേ ഗംഭീരമായിരിക്കുന്നു മകനെ, ഗംഭീരമായിരിക്കുന്നു. അച്ഛനൊന്നും ഇവിടെ ഇല്ലായിരുന്നു, അച്ഛൻ ഹൈദരാബാദില്. നന്നായി ചേട്ടാ, അതുകൊണ്ട് ചേട്ടൻ അങ്ങനെ പോയ പോലെ തന്നെ തിരിച്ചു വരാൻ പറ്റി. ആണ് കല്യാണ ഫോട്ടോ ഒക്കെ പത്രത്തിൽ കണ്ടപ്പോഴത്തേക്ക് എന്തായിരുന്നു ചേട്ടാ, ചേട്ടനെ വീട്ടില് രണ്ട് വീട്ടുകാരും ഞെട്ടിയില്ലേ? അല്ല, ഞാൻ കല്യാണം കഴിഞ്ഞ നേരെ വീട്ടിലാണ് വന്നത്. അത് ശരി, അപ്പൊ പിന്നെ വീട്ടുകാർക്ക് അപ്പഴേ ഷോക്ക് കൊടുത്തായിരുന്നല്ലേ? ആ അത് അല്ല, ഇന്റർകാസ്റ്റ് മാരേജിന് ഒരു പ്രത്യേകതയുണ്ട്. ഇന്റർകാസ്റ്റ് മാരേജ് നമ്മള് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അപ്പൊ സർട്ടിഫിക്കറ്റ് വരും. ഒന്ന് വൈഫിന്റെ പോലീസ് സ്റ്റേഷനിൽ കൊടുക്കണം, ഒന്ന് ഞാൻ താമസിക്കുന്ന എവിടെയാണോ ആ പോലീസ് സ്റ്റേഷനിൽ കൊടുക്കണം. പിന്നെ നമുക്ക് പോലീസ് സപ്പോർട്ട് തരണം, പ്രൊട്ടക്ഷൻ. ഇങ്ങനെ കല്യാണം കഴിഞ്ഞു, അപ്പൊ അതുകൊണ്ട് ഇവർക്ക് ഒന്നും പറയാൻ പറ്റില്ല, ചെന്ന് സ്റ്റേഷനിൽ പരാതി കൊടുക്കാൻ പറ്റും. സ്റ്റേഷനിൽ ചെല്ലുമ്പോ സർട്ടിഫിക്കറ്റ് ഓൾറെഡി കൊടുക്കുമല്ലേ. പണത്തിനാണ് സർക്കാർ എന്തെയ്യല്ലേ, നമ്മളെ ഇന്റർകാസ്റ്റ് മാരേജ് സപ്പോർട്ട് ചെയ്യണം സർക്കാർ. അങ്ങനെയൊക്കെ ഇതാണ് ഞാൻ കേട്ടത്. വളരെ എന്താ പറയാ, വിപ്ലവകരമായ വിവാഹമായിരുന്നു എന്ന് ഞാൻ കേട്ടു. എന്താണ് ശരിയാണോ തെറ്റാണോ ഒരു ഐഡിയ ഇല്ല. എവിടെ നോക്കിയിട്ടാണെങ്കിൽ, ഞാൻ ഓൺലൈനിലൊക്കെ നോക്കിയിട്ടാണ്, അങ്ങനെയൊന്നും എവിടെയും കാണുന്നുമില്ല. ഞാൻ നേരിട്ട് തന്നെ അങ്ങ് ചോദിച്ചേക്കാന്ന് വിചാരിച്ചു. അങ്ങനെ ചേട്ടാ, ഈ കോമഡി സ്റ്റാർസിൽ വന്ന, ഏഷ്യാനെറ്റിലെ കോമഡി സ്റ്റാർസിൽ വന്നതാണോ ചേട്ടന്റെ ജീവിതം മാറ്റിമറിച്ചെന്ന് പറയാൻ പറ്റുന്ന ഒരു കാര്യം? തീർച്ചയായിട്ടും. സീരിയലും കോമഡി സീരിയലും എല്ലാ ചാനലിലും പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. ഏഷ്യാനെറ്റ് തന്നെ സ്മൈൽ പ്ലീസ് എന്ന് പറഞ്ഞ പ്രോഗ്രാമിലാണ് ആദ്യം ഞാൻ ചെയ്തത്. അപ്പൊ അങ്ങനെ അങ്ങനെ ചെയ്ത് ലാസ്റ്റ് കോമഡി സ്റ്റാർസ് എന്ന് പറഞ്ഞ നല്ലൊരു പ്രോഗ്രാം ആയിരുന്നു, നല്ലൊരു പ്ലാറ്റ്ഫോമാണ് നമുക്ക് കിട്ടിയത്. അങ്ങനെ ആ പ്ലാറ്റ്ഫോം എന്ത് പറയാം, ഒരു അനുഗ്രഹമായിരുന്നു ആ പ്ലാറ്റ്ഫോം. അതില് എനിക്ക് കോമഡി ആദ്യമായിട്ട് കോമഡി സ്റ്റാർസ് എനിക്ക് സെലക്ഷൻ കിട്ടിയിട്ടില്ല. സെലക്ഷൻ കിട്ടാതെ ഞങ്ങളെ നാലുപേര് ടീമാണ് സെലക്ഷൻ കിട്ടാതെ പോയി. പിന്നെ അതും ഞങ്ങളെ രണ്ടുപേരെ സെലക്ട് ചെയ്തു. അപ്പൊ ഞങ്ങൾ പറഞ്ഞു രണ്ടുപേര് ബുദ്ധിമുട്ട്, ബാക്കി രണ്ടുപേരെ കൊണ്ടുവരാതെ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. പിന്നെ രണ്ടുപേരെ മാറ്റി ഞങ്ങള് ചെയ്തു, ഞങ്ങൾ ചെയ്തു, അവരൊരു ടീമിനെ സെറ്റ് ചെയ്തു. പിന്നെ അവിടുന്ന് പിന്നെ അങ്ങോട്ട് അങ്ങോട്ട് കുറെ നല്ല കുറെ ക്യാരക്ടർ ചെയ്തു. ആ ക്യാരക്ടറൊക്കെ അനുഗ്രഹമാണ് അവര്. അങ്ങനെ 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 സിനിമയിലേക്ക് വന്നു, വലിയ നടന്മാരുടെ കൂടെയൊക്കെ അഭിനയിച്ചു. അങ്ങനെ എന്താ പറയാ, ഒരു മൊത്തം നാട്ടിലൊക്കെ ഒരു ഭയങ്കര സെലിബ്രിറ്റിയായി, ഭയങ്കര സ്റ്റാർ ആയി. അങ്ങനെ ഇങ്ങനെയൊക്കെ ജീവിതം മാറി മറിയോ എന്ന് ചേട്ടൻ എപ്പോഴെങ്കിലും സ്വപ്നം കണ്ടിട്ടുണ്ടോ? ഒരിക്കലും. പിന്നെ നാട്ടില് ഞാൻ വലിയ സ്റ്റാറൊന്നുമല്ല, അല്ല സീരിയസ്, നാട്ടിൽ ഇപ്പോഴും ഞാൻ പഴയ ആളാണ്. ഈ നവ ചേട്ടൻ ഏറ്റവും ഹാപ്പി ആയിട്ട്, ഏറ്റവും സന്തോഷിച്ച്, എൻജോയ് ചെയ്ത സിനിമ സെറ്റ് ഏതായിരുന്നു ചേട്ടാ? സെറ്റ് എല്ലാം എൻജോയ് ചെയ്യണം. ലൊക്കേഷൻ എപ്പോഴും രസകരമായിട്ടുള്ള സംഭവമാണ്.
എപ്പോഴും ഷൂട്ടിംഗ് ലൊക്കേഷൻ എന്ന് പറയുന്നത് ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം അവന് രസമുണ്ട്. കാര്യം അത് തൊഴിലാണ്, നമ്മുടെ ജോലി സ്ഥലമാണത്. അപ്പം എന്താ പറയാ, ജോലി സ്ഥലത്ത് നമ്മൾ ടെൻഷൻ അടിച്ച് അങ്ങനെയൊക്കെ നിന്ന് ഒരു ഇത് വന്നു കഴിഞ്ഞാൽ അതുകൊണ്ട് എപ്പോഴും അവിടെ രസകരമായിട്ടുള്ള അനുഭവങ്ങളും കാര്യങ്ങളായിട്ടൊക്കെ. ഞങ്ങളെ ലൊക്കേഷൻ മറക്കാൻ പറ്റാത്ത അനുഭവം എന്ന് പറഞ്ഞാൽ പുരിമുരുകന്റെ സെറ്റ്. പുരിമുരുകന്റെ സെറ്റ് രാവിലെ പോകുമ്പോഴാന, തിരിച്ചു വരുമ്പോഴാന, എപ്പോഴും ആന കാര്യങ്ങളായിട്ട് എനിക്ക് സ്ഥലമാണ്. അതെ, പിന്നെ ഞങ്ങള് എറണാകുളത്തിന്റെ ആ റൂറൽ ഏരിയയിലല്ലേ ആ സിനിമ ഷൂട്ട് ചെയ്തത്? എറണാകുളത്തല്ല, അത് പിന്നെ പൂയംകുട്ടി എന്ന് പറയും, കോതമംഗലം ഉൾവനത്തിനകത്ത്. ആനയും രാജവെമ്പാനും മാത്രമുള്ള കാട്ടിലാണ് ഷൂട്ട് ചെയ്തത്. ഞാൻ കണ്ടു രാജവെമ്പാനെ കാണാൻ ഒരു ഭാഗ്യം എനിക്ക് കിട്ടി. ഞാൻ എല്ലായിടത്ത് പറയുകയും ചെയ്തു, വണ്ടിയുടെ സൈഡിൽ ഇരുന്ന് ഞാൻ രാജവെമ്പാനെ കണ്ടു. അത് 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 ഞാനത് ചെയ്ത് എനിക്ക് വിശ്വസിക്കാനും പറ്റുന്നില്ല. ഇത് ഇങ്ങനെ കാട്ടിന്റെ സൈഡിൽ തന്നെ ഇതങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ പേടിച്ചു പോകുന്ന ടൈപ്പ് പാമ്പല്ലല്ലോ. ഞാൻ പിന്നെ ഒരുപാട് പറഞ്ഞിട്ട് വണ്ടി നിർത്തി പിന്നെ എല്ലാരും നോക്കി അതിനാ അങ്ങനെ പെട്ടെന്ന് ആ കാട്ടിനകത്ത്. ആ സൈലന്റ് ഏറ്റവും കൂടുതൽ രാജവെമ്പാനുള്ള കാടും അതാണെന്ന് പറഞ്ഞെന്ന് കേട്ടിട്ടുണ്ട്. എന്ത് ധൈര്യത്തിന്റെ പുറത്താ ചേട്ടാ അവിടെയൊക്കെ പോയി ഷൂട്ട് ചെയ്തത്? അല്ല, അവിടെ വണ്ടി പോയി, അത് കഴിഞ്ഞാ പിന്നെ രസകരമായിട്ടുള്ള സ്ഥലങ്ങൾ തന്നെയാണ്. പിന്നെ ഞങ്ങൾ അവിടെ ഉൾവനത്തിനകത്തോട്ടൊക്കെ പോകുമ്പോ ആന, അതെവിടെ എപ്പോഴും ആനയും ഒക്കെ ഉള്ള സ്ഥലങ്ങളാണ്. ഇനി സിനിമയാണെങ്കിലോ, ഇനി ഏതെങ്കിലും ഈ നടന്റെ കൂടെ അഭിനയിക്കണം അങ്ങനെ ആഗ്രഹിച്ചു വെച്ചേക്കുന്ന ഏതെങ്കിലും ഒരു നടനുണ്ടോ? ഇപ്പൊ മോഹൻലാൽ അടക്കമുള്ള, ലാലേട്ടൻ അടക്കമുള്ള ആൾക്കാരുടെ കൂടെ ഒക്കെ ചേട്ടൻ അഭിനയിച്ചു, ഇനി ഒരു ഇന്ന ഒരു നടന്റെ കൂടെ അഭിനയിക്കണം എന്നൊരു ആഗ്രഹം ആളാരാ? മലയാള സിനിമയിലെ എല്ലാ നടന്മാരുടെ കൂടെ ഞാൻ അഭിനയിച്ചു. ഒത്തിരി ഇപ്പം സ്റ്റാർ ദുൽഖർ സൽമാന്റെ കൂടെ ഞാൻ ഇതുവരെ അഭിനയിച്ചിട്ടില്ല. ദുൽഖർ സൽമാന്റെ കൂടെ ഒരു പടം എന്നെ വിളിച്ചിട്ടുണ്ട്, അപ്പൊ അത് പടം എനിക്ക് നഷ്ടപ്പെട്ടു, പോവാൻ പറ്റിയിട്ടില്ല. അങ്ങനെ സമയത്ത് എനിക്കൊരു ട്രിപ്പായിരുന്നു, ട്രിപ്പായിരുന്നു, ഷോ ആയിരുന്നു ആ സമയത്ത്. എന്റെ ആദ്യത്തെ അമേരിക്കൻ ട്രിപ്പ് ഒരു അങ്ങനെ വന്നത്, അങ്ങനെ ഒരു പടം ആദ്യമായിട്ട്. അപ്പൊ ഞാനത് എന്റെ അഗ്രിമെന്റ് എല്ലാം കഴിഞ്ഞ സമയത്താണ് അങ്ങനെ ഒരു വിളിച്ചത്. അപ്പൊ ആ സമയത്ത് അത് മിസ്സായിപ്പോയി. ബാക്കി എല്ലാ നടന്മാരോടെ അഭിനയിച്ചു ഏകദേശം മലയാള സിനിമ. എന്തൊരു ഭാഗ്യല്ലേ, പെട്ടെന്ന് ഇത്ര പെട്ടെന്ന് എല്ലാ പ്രമുഖ നടന്മാരുടെ കൂടെ അഭിനയിച്ചു കഴിയാന്ന് പറയുന്നത്. പിന്നെ അതൊക്കെ ഒരു കലാകാരന്റെ ഭാഗ്യമാണ്. പിന്നെ ഒരു സ്റ്റേജ് ആർട്ടിസ്റ്റ് എന്ന രീതിയില് സിനിമ ചെയ്യുമ്പോഴും സ്റ്റേജ് പ്രോഗ്രാം ചെയ്യുന്നു. ആ സ്റ്റേജ് പ്രോഗ്രാം ചെയ്യുമ്പോൾ ഇത്രയും വലിയ ആർട്ടിസ്റ്റുകളെ കൂടെ സ്റ്റേജ് പ്രോഗ്രാം ചെയ്യാൻ പറ്റും. അതൊക്കെ തന്നെ ഒരു കലാകാരനെ സംബന്ധിച്ച് ഭയങ്കര കാര്യം. നമ്മൾ സ്റ്റേജിൽ നിന്ന് വന്നതാണ്, സ്റ്റേജിൽ നിന്ന് സിനിമയിലെത്തിയാൽ പോലും പിന്നെ ഒരു സ്റ്റേജ് ഷോ കിട്ടുമ്പോൾ ലാലേട്ടന്റെ കുറെ സ്റ്റേജ് ഷോ ഞങ്ങൾ ഒരുമിച്ചാണ്. പിന്നെ ഈ ലോക്ക്ഡൌൺ സമയത്ത് ഷോ അത് ക്യാൻസൽ ആയി പോയി. അങ്ങനെ കുറെ സംഭവങ്ങളെല്ലാം പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നു. അല്ല സാരില്ല, ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം നമുക്കൊക്കെ ഫുൾ ഫ്ലഡ്സ്ഡ് ആയിട്ട് പുറത്തേക്ക് ഇറങ്ങാനായിട്ട്. ഇല്ലെങ്കിൽ ജീവിക്കാൻ പറ്റൂല എന്നുള്ള കാര്യം ഉറപ്പായി. ഏതായാലും അപ്പൊ ഇനി ചേട്ടന്റെ മുന്നിലുള്ള പ്രോജക്റ്റുകൾ എന്തൊക്കെയാ? ഒന്ന് എന്തെങ്കിലും ഡിസ്കസ് ചെയ്ത് വെച്ചിട്ടുള്ള കൊറേ പ്രോജക്റ്റുകൾ പറഞ്ഞിട്ടുണ്ട്. എല്ലാം വലിയ ബിഗ് ബഡ്ജറ്റ് സിനിമ അല്ല, എല്ലാം കുഞ്ഞു കുഞ്ഞു സിനിമകളാണ് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ പ്രീമിയർ പത്മനയുടെ ഒരു പുതിയ മൂവി ഇങ്ങനെ അതിന്റെ ഡിസ്കഷൻ കാര്യങ്ങളുണ്ട്. ചേട്ടനെ സ്നേഹിക്കുന്ന ഒരുപാട് മലയാളികളുണ്ട്, ലോകമെമ്പാടുമുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അവരോട് എന്താ പറയാനുള്ളേ? സ്നേഹിക്കുന്നല്ലോ, അത് തന്നെ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. കാര്യം എന്തു പറയാൻ, ഒരാളെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നത് ഒരു മനുഷ്യന് വിശ്വസിക്കാൻ പറ്റാത്ത കാര്യമാണ്. കാര്യം നമ്മളെ ഉള്ളിലൊരു ചെറിയ കഴിവ് കൊണ്ട് അവര് സന്തോഷിച്ചത് കൊണ്ടാണ് അവര് നമ്മളെ സ്നേഹിക്കുന്നത്, നമ്മളെ അറിയുന്നത്. അങ്ങനെ എന്റെ കഴിവ് കൊണ്ട് ഞാൻ നിങ്ങളെ കുറച്ച് സമയമെങ്കിലും പ്രേക്ഷകരെ ചിരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, സന്തോഷിപ്പിച്ചിട്ടുണ്ടെങ്കിലും അത് തന്നെ എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. അതുകൊണ്ടാണ് അവർ നമ്മളെ തിരിച്ചറിഞ്ഞത്. ആ സ്നേഹവും ബഹുമാനവും ഒക്കെ വീണ്ടും പ്രതീക്ഷിക്കുകയാണ്. അവരുടെ പ്രാർത്ഥനയും സപ്പോർട്ടും ഒക്കെ വീണ്ടും പ്രതീക്ഷിക്കുകയാണ്. എന്താ പറയാ, ഞാനൊക്കെ ഒരു കൊച്ചുകുട്ടിയാണ്, സിനിമയിലായാൽ പോലും സ്റ്റേജിലായാൽ പോലും.
ഇപ്പോഴും ഒരു കൊച്ചുകുട്ടിയാണ്. ഇനി ഒരുപാട് സ്ഥലങ്ങൾ യാത്ര ചെയ്യാനുണ്ട്, കുറെ അഭിനയിക്കാനുണ്ട്, കുറെ പരിപാടികൾ ചെയ്യാനുണ്ട്. അപ്പൊ എല്ലാവരുടെയും പാർട്ടി സപ്പോർട്ടും ഒക്കെ വീണ്ടും വലിയ കലാകാരൻ എന്ന നിലയിൽ പ്രതീക്ഷിക്കുകയാണ്. ഇപ്പോഴും ആ പ്രതീക്ഷയാണ് ഒരു കലാകാരന്റെ വളർച്ച. ഏതായാലും നോബു ചേട്ടാ, നോബു ചേട്ടനായിരുന്നു ഞാനും ഇപ്പൊ ഒരു ഉറപ്പ് വാങ്ങിക്കാൻ പോവാ. ഈ ലോക്ക്ഡൌൺ ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് നേരിട്ട് ഒരു ഇന്റർവ്യൂ ചെയ്യാമെന്നുള്ള ഉറപ്പ് ചേട്ടൻ തരണം. തീർച്ചയായിട്ടും നമുക്ക് ലോക്ക്ഡൌൺ കഴിഞ്ഞിട്ട് നമുക്ക് ഇന്റർവ്യൂ ചെയ്യാം. ശരി ചേട്ടാ, അപ്പൊ താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. ഞങ്ങള് പുറകെ പുറകെ നടന്നിട്ടാണെങ്കിലും ചേട്ടനെ അരമണിക്കൂർ നേരത്തേക്ക് കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട്. എന്നെ ക്ഷണിച്ചതിലും ഇങ്ങനൊരു ഇന്റർവ്യൂ എടുത്തതിലൊക്കെ സന്തോഷം. ചാനൽ ഒരുപാട് വളരട്ടെ, ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് നിങ്ങൾക്ക് കിട്ടട്ടെ. ഞങ്ങളുടെ പ്രിയ പത്മിനിയുടെ കാര്യം പറയണം കേട്ടോ. ഇനിയിപ്പം വെബ് സീരീസ് റിലീസ് ആണ്, അത് കാണാമെന്ന് പ്രവാസികൾക്ക് വേണ്ടി ഞങ്ങൾ സമർപ്പിച്ചിട്ടുണ്ട്. വെബ് സീരീസ് ഇന്ന് റിലീസ് ആവാം. അപ്പൊ കാണണം എന്തായാലും. ആയിക്കോട്ടെ, എല്ലാം പ്രീമിയർ പത്മിനി. അപ്പൊ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും പ്രീമിയർ പത്മിനിയും കൂടെ കാണണം. നമുക്കൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗിൽ മുന്നോട്ട് പോകാം. താങ്ക് യു സോ മച്ച് ചേട്ടാ.